ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നീറ്റ്സ് ബ്ലോഗ്സ്. ഇപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഗാഡ്ജറ്റാണ്. ഇത് റെഡ് ഗിയറിൻ്റെ ജോയിസ്റ്റിക്കാണ്. ഈ ജോയിസ്റ്റിക്ക് നമുക്ക് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യാം, ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യാം, ആൻഡ്രോയിഡ് ടി വിയിലും കണക്ട് ചെയ്ത് കളിക്കാം. ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഏകദേശം ഒരു വർഷമായിട്ട് ഞാൻ ഈ ജോയിസ്റ്റിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അന്ന് ഏകദേശം 1000 രൂപയോളം വില ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ജോയിസ്റ്റിക്കിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ജോയിസ്റ്റിക്കിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. റെഡ് ഗിയറിൻ്റെ ഈ ജോയിസ്റ്റിക്ക് ഒരു വയർലെസ് ജോയിസ്റ്റിക്കാണ്. നമുക്കിത് PC കണക്ട് ചെയ്യാം, ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യാം, ആൻഡ്രോയിഡ് TV കണക്ട് ചെയ്തെല്ലാം കളിക്കാൻ പറ്റുന്ന ഒരു ജോയിസ്റ്റിക്കാണ്. അപ്പോൾ നമുക്ക് ഈ റെഡ് ഗിയറിൻ്റെ ബോക്സിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടെ വരുന്ന അക്സസറീസ് എല്ലാം ഒന്ന് നോക്കാം. ഇപ്പോൾ റെഡ് ഗിയറിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ജോയിസ്റ്റിക്ക് ഉണ്ടാവും, പിന്നെ അതിൻ്റെ ഒരു ചാർജിങ് കേബിളുണ്ട്. ഇത് റിസീവറാണ്. ഈ ഡോങ്ങിള് PC TV ഒക്കെ കണക്ട് ചെയ്തിട്ട് വേണം നമുക്ക് ജോയിസ്റ്റിക്ക് വെച്ച് കളിക്കാൻ. അത് റിസീവ് ചെയ്യാനുള്ള ഡോങ്ങിളാണ്, റിസീവർ ഡോങ്ങിൾ. പിന്നെ വരുന്നത് CD ആണ്. ഇത് ഡ്രൈവർ CD. നമുക്ക് PC ലാപ്ടോപ്പിലോ കണക്ട് ചെയ്യുമ്പോൾ ഡ്രൈവർ CD ഇൻസ്റ്റോൾ ചെയ്ത് കളിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും അക്സസറീസാണ് ജോയിസ്റ്റിക്കിൻ്റെ കൂടെ വരുന്നത്. ഇപ്പോൾ ജോയിസ്റ്റിക്ക് ചാർജ് ചെയ്യാനായിട്ട് ചാർജിങ് കേബിൾ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കിത് USB ചാർജിങ് കേബിളാണ്. ഇത് നമുക്ക് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാം, അല്ല TV USB കണക്ട് ചെയ്തായാലും ചാർജ് ചെയ്യാം. അതോ അല്ലെങ്കിൽ നമുക്ക് അഡാപ്റ്റർ വഴി കണക്ട് ചെയ്ത് പ്ലഗ് ചെയ്ത് ചാർജ് ചെയ്യാവുന്നതുമാണ്. റെഡ് ഗിയർ അവകാശപ്പെടുന്നത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 10 hours കണ്ടിന്യൂസ് പ്ലേ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് റെഡ് ഗിയർ അവകാശപ്പെടുന്നത്. പക്ഷേ എന്തായാലും നല്ലൊരു ചാർജിങ് കപ്പാസിറ്റി ഉള്ളൊരു ബാറ്ററിയാണ്. എൻ്റെ എക്സ്പീരിയൻസിൽ നല്ല ചാർജ് കപ്പാസിറ്റി ഉള്ള ബാറ്ററിയാണ് യൂസ് ചെയ്തേക്കുന്നത്. റെഡ് ഗിയറിൽ അവർ പറയുന്ന ഫീച്ചേഴ്സ്: ഇൻ്റഗ്രേറ്റഡ് ഫോഴ്സ് ഫീഡ്ബാക്ക്, ഒരു 2 അനലോഗ് സ്റ്റിക്ക്, ടർബോ മോഡ്, ബിൽട്ടിൻ റീചാർജബിൾ ബാറ്ററി, അപ് ടു 10 hours ഓഫ് ഗെയിം പ്ലേ, 10 meters ഓഫ് വയർലെസ് കണക്ടിവിറ്റി. ഇതൊക്കെയാണ് റെഡ് ഗിയറിൽ അവർ പറയുന്ന അവരുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത്. റെഡ് ഗിയർ ജോയിസ്റ്റിക്കിൻ്റെ ബട്ടൺ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമുക്ക് ആ കവറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് L-അനലോഗ് ജോയിസ്റ്റിക്ക്, റൈറ്റ് അനലോഗ് ജോയിസ്റ്റിക്ക്, D-പാഡ്, ABXY ബട്ടൺസ്, സ്റ്റാർട്ട് ബട്ടൺ, RT ബട്ടൺ, LT ബട്ടൺ, ഇവയെല്ലാം ബോക്സിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ജോയിസ്റ്റിക്ക് കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് സോണിയുടെ PlayStation ജോയിസ്റ്റിക്കാണ്. ആ ഒരു ബട്ടൺ പാറ്റേൺ റെഡ് ഗിയർ എലൈറ്റ് ജോയിസ്റ്റിക്ക് ഡിസൈൻ ചെയ്തേക്കുന്ന ആ ഒരു പാറ്റേണിലാണെന്ന് തോന്നുന്നു. റബ്ബർ റാപ്പിങ്ങോ അങ്ങനെയൊന്നുമില്ല, നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഡിസൈൻ അത്യാവശ്യം നല്ല ഹോൾഡിംഗ് ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ്. നമുക്ക് അങ്ങനെ പെട്ടെന്ന് കയ്യിൽ നിന്ന് സ്ലിപ്പായി പോകുന്നൊരു ഡിസൈനല്ല, നല്ലൊരു ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ഹാൻഡി ആയിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ് ജോയിസ്റ്റിക്കിൻ്റെത്. അങ്ങനെ കയ്യിൽ നിന്ന് സ്ലിപ്പാവുന്ന രീതിയിലുള്ള ഇഷ്യൂസൊന്നുമില്ല. ഇപ്പോൾ റബ്ബർ റാപ്പിംഗ് ഇല്ലെങ്കിൽ പോലും അങ്ങനെ വലിയ ഇഷ്യൂസൊന്നും വന്നിട്ടില്ല. നല്ല ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ജോയിസ്റ്റിക്ക് തന്നെയാണ് റെഡ് ഗിയറിൻ്റെ എലൈറ്റ് ജോയിസ്റ്റിക്ക്. ഇനി നമുക്ക് റെഡ് ഗിയർ TV കണക്ട് ചെയ്ത് അതിൻ്റെ ഗെയിം ഒന്ന് കളിച്ച് നോക്കാം, എങ്ങനെയാണ് ഗെയിമിങ് എക്സ്പീരിയൻസ് ഒന്ന് നോക്കാം. ഇപ്പോൾ റിസീവർ നമുക്ക് TV ബാക്കിലെ USB കണക്ട് ചെയ്യണം. ഇപ്പോൾ ഞാൻ MI TV ഇത് കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ MI TV USB പോർട്ട് കറക്റ്റ് ബാക്ക് സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ റിസീവർ അതിൻ്റെ USB പോർട്ടിലോട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ USB പോർട്ട് കണക്ട് ചെയ്തു. ഇത് USB എക്സ്റ്റൻഷൻ കേബിളാണ്. ഇപ്പോൾ ഈ MI TV USB പോർട്ട് വരുന്നത് TV കറക്റ്റ് ബാക്ക് സൈഡിലായതുകൊണ്ട് തന്നെ റേഞ്ച് ഇഷ്യൂസ് ഒരുപാട് വരും. നമ്മൾ കളിക്കുന്നതിൻ്റെ ഇടയിൽ റേഞ്ച് ഇഷ്യൂസ് വരും. ഇപ്പോൾ ഈ കേബിൾ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ആ എക്സ്റ്റെൻഡ് ചെയ്യാം, നമ്മുടെ USB പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് റിസീവർ കണക്ട് ചെയ്യാം. ഇപ്പോൾ മറുഭാഗത്തായിട്ട് നമുക്ക് റിസീവർ കണക്ട് ചെയ്യാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ എക്സ്റ്റെൻഷൻ ഇല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ MI USB പോർട്ട് കറക്റ്റ് ബാക്കിലായതുകൊണ്ട് തന്നെ നമ്മൾ കളിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഡിസ്കണക്റ്റ് ആയി പോകും. അപ്പോൾ ആ ഒരു ഗെയിമിങ് എക്സ്പീരിയൻസ് നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ MI TV ആണെങ്കിൽ ഈ ഒരു എക്സ്റ്റെൻഷൻ കേബിളും കൂടി വാങ്ങുന്നത് എപ്പോഴും ഉപയോഗപ്പെടും.
അല്ലെങ്കിൽ നമ്മൾ കളിക്കുന്നതിൻ്റെ ഇടയിൽ ഇതേപോലെ ഡിസ്കണക്ട് ഇഷ്യൂസ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. റിസീവർ ടി വിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജോയിസ്റ്റിക്കിൻ്റെ ഹോം ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഹോം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പെയർ ആയിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാം. ഇപ്പോൾ റൈറ്റ് സൈഡിൽ ഒരു ലൈറ്റ് മാത്രം കോൺസ്റ്റൻ്റ് ആയിട്ട് കത്തുന്നുണ്ട്, അത് പെയർ ആയതിനാണ്. അല്ലെങ്കിൽ അത് ബ്ലിങ്ക് ചെയ്ത് കത്തിക്കൊണ്ടേയിരിക്കും. ജോയിസ്റ്റിക്കിൻ്റെ ബാറ്ററി ചാർജ് കഴിയാറാകുമ്പോൾ നമുക്കിപ്പോൾ കാണുന്ന ആ നീല ലൈറ്റ് അത് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും വരികയും അത് ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ജോയിസ്റ്റിക്ക് ചാർജ് ചെയ്യണം എന്നുള്ളതാണ്. ബീച്ച് ബഗ്ഗി ഗെയിമാണ് ഇപ്പോൾ പ്ലേ ചെയ്യുന്നത്. നല്ല ഹൈ എൻഡ് ഗ്രാഫിക്സ് ഉള്ളൊരു ഗെയിമാണ്. അപ്പോൾ അതിൽ ലാഗോ അങ്ങനെയുള്ള സ്റ്റക്കോ ഒന്നുമില്ല. നമുക്ക് ഹാസ്ഫോൾട്ട് 8 എന്ന് ട്രൈ ചെയ്യാം. ഹാസ്ഫോൾട്ട് 8 നല്ല ഹൈ എൻഡ് ഗ്രാഫിക്സ് ഉള്ള ഗെയിമാണ്. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഈ ജോയിസ്റ്റിക്കിൻ്റെ ഗ്രിപ്പൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഹാൻഡി ആയിട്ട് യൂസ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ജോയിസ്റ്റിക്കാണ്. അപ്പോൾ നമുക്ക് ആസ്ഫാൾട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഹൈ എൻഡ് ഗ്രാഫിക്സ് ഉള്ള ഗെയിം തന്നെയാണ്. കാണുമ്പോൾ തന്നെ അറിയാം യാതൊരു ഡിലേയോ സ്റ്റക്കോ ഒന്നും ആവുന്നില്ല. നല്ല ഹൈ എൻഡ് ഉള്ള ഗെയിം, നമുക്ക് സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് പേര് ഇത് മൊബൈലിലും ടാബിലും എല്ലാം ആസ്ഫോൾട്ട് കളിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ ജോയിസ്റ്റിക്ക് യൂസ് ചെയ്ത് ഒരു ബിഗ് സ്ക്രീനിൽ ടി വിയിൽ കളിക്കുന്നത് നല്ല വേറൊരു ഗെയിമിങ് എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഇതൊന്ന് ഈ ജോയിസ്റ്റിക്ക് ട്രൈ ആവുന്നതാണ്. യാതൊരു ലാഗോ ഒന്നും തന്നെ ഇല്ല, നല്ല സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ആൻഡ്രോയിഡ് ടി വി ഉള്ള ഒരാൾക്ക് 1000 രൂപയും കൂടി ചിലവാക്കി കഴിഞ്ഞാൽ ഒരു ജോയിസ്റ്റിക്ക് വാങ്ങാം. നമുക്കൊരു ഗെയിം സ്റ്റേഷൻ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇപ്പോൾ സമയം പോകാനെല്ലാം നല്ലൊരു ഉപാധിയാണ് ഗെയിമിങ്. നമ്മുടെ ടെൻഷനിൽ നിന്നെല്ലാം ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു ഉപാധിയാണ് ഗെയിമിങ്. അങ്ങനെ റെഡ് ഗിയറിൻ്റെ ജോയിസ്റ്റിക് റിവ്യൂ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നവരേക്കും സ്റ്റേ സേഫ് ആൻഡ് ബൈ ബൈ.